Friends, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എലിയെ കെണി വെക്കുകയും വേണ്ട, എലിവിഷം വാങ്ങിച്ച് പൈസയും കളയണ്ട, കെണി വെക്കാനായിട്ട് ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാൻ നിൽക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് എലിയെ എങ്ങനെ കൊല്ലാം എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ നമ്മുടെ ചപ്പാത്തി മാവില്ലേ, ബാക്കി വന്ന ചപ്പാത്തി മാവ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എത്ര എലിയുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിനനുസരിച്ചിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടുന്ന ഡോളോ അല്ലെങ്കിൽ ഇത് കാണുന്നുണ്ടോ, പാരാസിറ്റമോൾ ടാബ്ലറ്റ്, കണ്ടോ അതെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിക്കണം. ഇത് പൊടിഞ്ഞ് വരുന്നുണ്ട്, കണ്ടോ. ഞാൻ ഇങ്ങനെ പൊടിക്കാനുള്ള കാരണം എന്താണെന്നറിയോ, നമ്മൾ പേപ്പറിൽ കാക്കി ആക്കുമ്പോൾ അത് ഒരു ഇതാണ്. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ളായിട്ട് നമുക്ക് ഇത് കണ്ടോ അതെ ഫുള്ളായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ വേറെ സംഭവങ്ങളിലൊന്നും ആയിട്ടില്ല. ബാക്കിയുള്ളത് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് വന്നോളും, കണ്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പം ഇത് കുറച്ച് സംഭവം ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ എടുക്കുന്ന സ്ഥലത്ത് വെക്കരുത്, അല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം വെക്കുക. പാരാസിറ്റമോൾ എന്ന് പറയുന്നത് നമുക്ക് തന്നെ വലിയവർക്ക് തന്നെ നമ്മൾ പാരാസിറ്റമോൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിവർ ഇഷ്യൂസ് വരും. ഡെയിലി അല്ലെങ്കിൽ നമുക്ക് ലിവർ ഇഷ്യൂസ് ഉള്ളവർക്കൊന്നും പാരാസിറ്റമോൾ കഴിക്കാൻ ഡോക്ടർ അനുവാദമില്ലാത്തതാണ്. കണ്ടിന്യൂസ് ആയി പാരാസിറ്റമോൾ കഴിക്കുന്നത് ലിവർ ഡാമേജ് ഒക്കെ ഉണ്ടാക്കും. അപ്പം അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഈ പാരാസിറ്റമോളിൻ്റെ ഈ ഒരു സംഭവം എലികൾ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ്ലി അവർക്ക് പെട്ടെന്ന് ചത്തുപോകും, പെട്ടെന്നായിരിക്കും ചത്തുപോവുക. പക്ഷേ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എലി വരാൻ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഇതൊരു ഒരാഴ്ചയോളം, ഒന്ന് രണ്ടാഴ്ചയോളം നമുക്കിത് കീപ്പ് ചെയ്യാം. ഡ്രൈ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കുറച്ചൊന്ന് ലൂസാക്കി കുഴച്ചെടുക്കാൻ ശ്രമിക്കുക, നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഇനി നമുക്കിതൊരു ബോളാക്കാം. നമുക്ക് എവിടെയൊക്കെയാണോ ഉള്ളത് ആ ഭാഗങ്ങളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ നെല്ലൊക്കെ വെക്കുന്ന ഭാഗത്ത് എലി ഭയങ്കര എലി ശല്യമാണ്. അപ്പോൾ ആ ഭാവടങ്ങൾ നെല്ല് കൃഷി സ്ഥലത്തുള്ള ഭാഗങ്ങളിൽ, പിന്നെ അതുപോലെ തന്നെ ചെടികളുടെ ഇടയിൽ അല്ലേ, നമ്മുടെ അടുക്കള സ്ലാബിൻ്റെ അടിയിൽ, അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് എലികൾ കൂടുതൽ വരിക. പ്രത്യേകിച്ച് ഇവിടെ എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചെടികളുടെ ഇടയിൽ, നമ്മുടെ മരങ്ങളൊക്കെ വെച്ചതിൻ്റെ ഇടയിലൊക്കെയാണ് ഇത് ഉള്ളത്. അപ്പോൾ അതെ ഇങ്ങനെ നമ്മളാക്കിയ ശേഷം എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് നമ്മൾ റൗണ്ട് ഇത് വരുത്തി വയ്ക്കുക. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് കഴിയുമ്പോൾ നമുക്ക് എലികളൊക്കെ പോയി കിട്ടും. കാരണം ഇന്ന് വയ്ക്കുമ്പോൾ ഇന്ന് തന്നെ അതൊന്ന് കഴിച്ചാലല്ലേ ഇതാവുള്ളൂ. അപ്പോൾ എവിടെയാണോ എലി മെയിനായിട്ടുള്ള അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുക, പരമാവധി കുറേ ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാരാസിറ്റമോളിൻ്റെ ഇതിലേക്ക് അത് കഴിക്കുമ്പോൾ തന്നെ അത് ചത്തവും, ഇമ്മീഡിയറ്റ് റിയാക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വരാം. താങ്ക്